recap by Shiv in front of you today with quarter story. Dream is not thing you see in sleep, but is that thing that doesn't let you sleep. APJ Abdul Kalam. I hope you all like this quote. Thank you. നമസ്കാരം. ഞാൻ സർജൻ അദ്രിയ വാര്യർ. ഇന്ന് നവംബർ 28, 2020 1996 വൃക്ഷികം 13. ഇന്ന് പ്രധാന വാർത്തകളുമായി ചേരുന്നത് കേഡറ്റ് എം എസ് ആദിൽ സംബീർ. നമസ്കാരം, പി എച്ച് എസ് എസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ കേഡറ്റ് എം എസ് ആദിൽ സംബീർ. പ്രധാന വാർത്തകൾ. കോവിഡ് മാർഗനിർദ്ദേശം പുതുക്കി. വാക്സിൻ വിതരണത്തിന് യുനിസെഫ് തയ്യാർ. ജെല്ലിക്കെട്ട് ഓസ്കറിലേക്ക്. ഇബ്ര പണ്ടത്തേക്കാൾ കരുത്തനാണ് ഗട്ടൂസോ. റൊണാൾഡോ എല്ലാവർക്കും ഒരു മാതൃക ആണ് പിർലോ. വാർത്തകൾ വിശദമായി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം ആരോഗ്യവകുപ്പ് പുതുക്കി. അടുത്ത ബന്ധുക്കൾക്ക് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാം. കോവിഡ് വാക്സിൻ എത്തിയാലുടൻ കാലതാമസമില്ലാതെ രാജ്യങ്ങളിൽ എത്തിക്കാൻ മുന്നൊരുക്കവുമായി യുനിസെഫ്. ഇതിനായി വ്യോമയാന കപ്പൽ ലോജിസ്റ്റിക് മേഖലയിലെ 350 പരം കമ്പനികളുമായി സഹകരിക്കും. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജെല്ലിക്കെട്ട് ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കർ എൻട്രി. 27 സിനിമകളിൽ നിന്നാണ് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ സിനിമയെ തിരഞ്ഞെടുത്തത്. ഈ സീസണിൽ മികച്ച ഫോമിൽ തുടരുന്ന സൂപ്പർ താരം ഇബ്രാഹിം മോഹിച്ചിനെ പ്രശംസിച്ച് മുൻ സഹതാരവും നെപ്പോളി പരിശീലകനുമായ ഗെന്നാരോ ഗട്ടൂസേ. യുവന്റസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എല്ലാവർക്കും ഒരു മാതൃകയാണെന്ന് യുവന്റസ് കോച്ച് ആന്ദ്രേ പിർലോ. കഴിഞ്ഞ മത്സരത്തിൽ 8 ഗോൾ നേടി ടീമിനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിജയത്തിലേക്ക് നയിച്ചിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ തീരുമാനം. 10, 12 ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ December 17 മുതൽ സ്കൂളിലെത്തണം. January 15 പത്താം ക്ലാസ്സിൻ്റെയും 30 പ്ലസ് ടുവിൻ്റെയും ഡിജിറ്റൽ ക്ലാസുകൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, ഡയറക്ടർ എന്നിവരുമായി വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. പുതുവർഷത്തിൽ കോളേജുകൾ തുറക്കാനും ആലോചനയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആലോചന. നമസ്കാരം, പി എച്ച് എസ് എസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ കേഡറ്റ് എം എസ് ആദിൽ സംവേദിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കായിക വിനോദം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഫുട്ബോൾ. എല്ലാ ഫുട്ബോൾ പ്രേമികളും കാത്തിരിക്കുന്ന ഒരു കായിക മാമാങ്കമാണ് ലോകകപ്പ്. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ലോകകപ്പ് വരുന്നത്. 2022 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഖത്തറാണ്. ഖത്തർ ലോകകപ്പിന്റെ ലോഗോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒറ്റ നോട്ടത്തിൽ 8 എന്ന അക്കത്തിന്റെ രൂപത്തിലാണ് ഇത് കാണുന്നത്. ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ഖത്തർ ലോകകപ്പിന്റെ 8 വേദികളെയാണ്. എവിടെയും അവസാനിക്കാത്ത ഒരു ഇൻഫിനിറ്റ് രൂപത്തിലാണ് ലോഗോ ചെയ്തിരിക്കുന്നത്. ഇതിന് അർത്ഥമാക്കുന്നത് ഫുട്ബോളിൻ്റെ അനന്തമായ തുടർച്ചയാണ്. ഷോളിൻ്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചത്. കാരണം സാധാരണ വേൾഡ് കപ്പ് നടക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണെങ്കിൽ ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്നത് നവംബറിലും ഡിസംബറിലുമാണ്. ഇത് തണുപ്പ് കാലമായതുകൊണ്ടാണ് ഷോളിൻ്റെ രൂപത്തിൽ അത് അതിന് മാതൃക നൽകാൻ കാരണം.